ഇതളുകൾ മറിക്കുന്നു ഞാനെ അകലങ്ങളില്ലാതെ നബിദേഹം ചുറ്റുന്ന സ്വാബലുണരുന്നു താനെ ഞാൻ സജലങ്ങൾ തൂകുന്നു കോരെ അതിരുകളില്ലാത്ത നബി സ്നേഹബന്ധത്തിൽ ഇതളുകൾ മറിക്കുന്നു ഞാനെ അകലങ്ങളില്ലാതെ നബിദേഹം ചുറ്റുന്ന സ്വാബരെ പുണരുന്നു താനെ ഞാൻ സജലങ്ങൾ തൂകുന്നു കോരെ ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി മദീനത്തിൽ ഒരു സംഘടിപ്പിച്ച നൂറാം ദിവസം എന്ന വിദ്യാർത്ഥി ഈ അവസരത്തിൽ നീതി നീങ്ങുന്ന ലോകം നീതി എറിഞ്ഞ തിരുനബി എന്ന വിഷയത്തിൽ രണ്ടു വാക്ക് സംസാരിക്കാൻ ഭാഗ്യം നൽകി അള്ളാഹുവിനെ ആസ്വദിക്കുന്നു. പ്രിയമുള്ളവരെ, നീതി എന്നുള്ളത് ഇസ്ലാമിന്റെ മുഖമുദ്രയാണ്. നീതിയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല പ്രവാചകന്മാരുടെ നിയോഗത്തിന്റെയും വേദനങ്ങൾ അവതരിപ്പിച്ചതിന്റെയും മുഖ്യ ലക്ഷ്യങ്ങളിൽ ഒന്നായി ഖുർആൻ എടുത്ത് പറയുന്നതാണ്. നീതിയുടെ സംസ്ഥാപനമാണ്. തീർച്ചയായും മദീസുകളിൽ കാണാം. അള്ളാഹു തആല പറയുന്നു, എന്റെ അടിമകളെ, നീതിനാണ് എന്റെ മേലിൽ നിശ്ചിതമാക്കി, അത് നിങ്ങളുടെ മേലിൽ ഞാൻ നിശ്ചിതമാക്കി. അതിനാൽ നിങ്ങൾ പരസ്പരം അനീതി പ്രവർത്തിക്കാതിരിക്കുക. ഇസ്ലാം മതം എല്ലാവരിലേക്കും നീതിയും ശാന്തിയും സമാധാനവുമായിട്ടാണ് കടന്നു വന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാം എന്ന സമാധാന തീരത്തേക്ക് ജനങ്ങൾ കടന്നു വന്നു. ആദ്യ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ തങ്ങൾ അങ്ങേയറ്റം നീതിമാനായ ഒരു പ്രവാചകനായിരുന്നു എന്നതിലൊരാൾക്കും അർത്ഥമില്ല. തങ്ങളുടെ ജനന സമയം മക്കാറിന് പുണ്യഭൂമിയിൽ അനാചാരങ്ങളും ബഹുദേവ വിശ്വാസവും നിലകൊണ്ടിരുന്നു. എന്നാൽ അവരെ എല്ലാം നീതിയുടെ ലോകത്തേക്കും വെളിച്ചത്തിലേക്കും കൊണ്ടുവന്നത് പുണ്യപ്രവാചകരാണ്. വെളുത്തവൻ കറുത്തവനേക്കാളും അറബിക്ക് അനാറബിയെക്കാളും ബഹുമതി നബി തങ്ങൾ നൽകിയിരുന്നില്ല. നീതിയുടെ മാർഗത്തിൽ തങ്ങൾ ജനങ്ങളുടെ അവിടുത്തെ ജീവിതം പുലർത്തി. നബി തങ്ങൾ തങ്ങളുടെ ഭാര്യമാരുടെ അരികിലും ഒരു നീതിമാനായ ഭർത്താവായിരുന്നു. എന്നാൽ നീതി നിറഞ്ഞ ഇസ്ലാമതം സ്വീകരിച്ച മുസ്ലിം ജനതകളോട് ഇന്നത്തെ സമൂഹം ചെയ്യുന്ന അനീതികൾ എത്രയാണ്! തൊപ്പി ധരിച്ചവനോട് അനീതിയും അക്രമവും കാണിക്കുന്ന ഈ സമൂഹത്തിൽ മുസ്ലിം ജനതകളുടെ ജീവിതം വളരെ പ്രയാസത്തിലാണ്. ഇസ്ലാം സാംസ്കാരിക വസ്ത്രങ്ങൾ വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്യുമ്പോൾ മുസ്ലിം ജനതകളെ തുടച്ചു നീക്കാനുള്ള ഒരേ ഒരു ശ്രമമായിട്ടല്ലാതെ അതിനെ ഉൾക്കൊള്ളുവാൻ ബുദ്ധിമുട്ടാണ്. അയൽവാസിയോടും കുടുംബത്തിനോടും ജനങ്ങളോടും നീതി പുലർത്തിയവനെ അള്ളാഹുവിന്റെ റസൂലും വളരെ ബഹുമതി നൽകി അനുഗ്രഹിക്കും. വളരെ തരുണിമർ പൊങ്കലത്ത് കളിയാടും തങ്കത്തിൽ ഒരു സൂര്യം കൊഷി
തീർച്ചയായിട്ടും നാം നമ്മുടെ ദൃഢമായ ദൃഷ്ടാന്തങ്ങൾ കൊണ്ടേക്കുകയുണ്ടായി.
ജനങ്ങൾക്ക് നീതി അനുസരിച്ച് നിലകൊള്ളുവാൻ ആവശ്യമായ ഭേദഗ്രന്ഥവും തുലാസുമാവരോടൊപ്പം ഇറക്കു ويقول
അതെനിക്ക് പേര് പറയപ്പെടും വീണ്ടും ബാഹിയ നല്ല മൽവി ബാഹിയ
فلحقني قادحا أنت ربي هاديا أنت القديم لا ربا سواك أنت البلاد لي كل سواك أنت القديم لا ربا سواك أنت البلاد لي كل سواك يا إلهي يا إلهي يا إله الناس يا إلهي يا إلهي يا إله الناس رجاء دعونا رحيما كريما أتينا بكينا تفاكنا لما أتينا بكينا تفاكنا لما ندوك لا نشرك بك شيئا يا إلهي يا إلهي يا إله الناس يا إلهي يا إلهي يا إله الناس ജില്ലയും ഉള്ളിലെ ഘനവുമെന്നായുരാരോഗ്യവും ഒരുകുന്ന മരുവിന്റെ നെഞ്ചിലെ അഗ്നിയും ഉള്ളിലെ ഘനവുമെന്നായുരാരോഗ്യവും ഉള്ളിലെ ഘനവുമെന്നായുരാരോഗ്യവും കോരിയ ചിത്രങ്ങളോർത്തു ഞാൻ നിൽക്കവേ ചാറിയ മിഴിനീരിനക്കമാനറിയുവാൻ കോരിയ മിഴിനീരി ചിത്രങ്ങളൊക്കു ഞാൻ നിൽക്കവേ ചാറിയ മിഴിനീരിനക്കമാരറിയുവൻ ചാറിയ മിഴിനീരിനക്കമാരറിയുവൻ ഒരു നാളിൽ ഒരു വേദനാനുമെന്ന അമ്മയും ഒരുമിച്ചു നിൽക്കുന്ന ചിത്രമുണ്ടുള്ളിലായി താരണത്തൊഴി പാരണത്തൊഴിയാമ്മസന്തരുമായി തരുന്ന തമ്പി പമ്പുര ചിങ്ങക്കണ്ടരമസക്കോക്കരും താരണത്തൊഴി പാരണത്തൊഴിയാമ്മസന്തരുമായി തരും തമ്പി പമ്പുര ചിങ്ങക്കണ്ടരമസക്കോക്കരും ഇവിടുത്തെ സമൂഹത്തിൽ ഹിജാബ് നിരോധനം ജെൻഡർ ന്യൂട്രാലിറ്റി എന്നുള്ള തികച്ചും വിഡ്ഢിത്തരമായിട്ടുള്ള നിയമങ്ങൾ പാസാക്കി ജനങ്ങളെ വിഡ്ഢികളാക്കുന്നു. ഇതൊന്നും ഒരിക്കലും ഒരു വിശ്വാസിക്കും ഉൾക്കൊള്ളാൻ കഴിയുകയില്ല. കാരണം എന്താണ്? ആ വിശ്വാസികൾ കേട്ടു വളർന്നിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നീതിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രാഷ്ട്രീയമായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അവിടുത്തെ ഖലീഫമാരുടെയും നീതിയും ഭരണവും ശാന്തിയും സമാധാനവുമായിരുന്നു. കവിത കരീലനയുടെ മന്ദരം, രചന എസ് എൻ, ആലാപനം മുഹമ്മദ് ജാ
السلام عليك يا حبيبي يا حبيب الله.